ബരീറ റളിയല്ലാഹു അൻഹായുടെ കഥയിലേക്ക് വരികയായിരുന്നു കഴിഞ്ഞ അധ്യായത്തിൽ നമ്മൾ. ബരീറയെ സംബന്ധിച്ച് നാം പരിചയപ്പെട്ടു. മഹാനായ നബിയോടും നബിയുടെ വീടിനോടും സമുദായത്തോടുമെല്ലാം വളരെ അടുത്ത മാനസികമായ ബന്ധം പുലർത്തിയിരുന്ന സഹാബി വനിത. പക്ഷേ അവർ അടിമയായിരുന്നു. അടിമത്വമായിരുന്നു അവരുടെ ഏറ്റവും വലിയ വേദന. വിവാഹത്തിൻ്റെ പ്രായമായപ്പോൾ ഏതാണ്ട് എല്ലാ അടിമകളെയും പോലെ ബരീറയും വിവാഹിതയായി. ബരീറയെ വിവാഹം ചെയ്തത് മുഗീത് എന്ന് പറയുന്ന ഒരടിമയായിരുന്നു. കറുത്ത, കാണാൻ അത്ര ഭംഗിയില്ലാത്ത, വിരൂപനായ ഒരടിമ. അബു അഹ്മദ് ബിൻ ജഹ്ഷിൻ്റെ അടിമയായിരുന്നു മുഗീസ്. കാണാൻ വിരൂപനായിരുന്നുവെങ്കിലും മുഗീസ് സ്നേഹമുള്ള മനസ്സിൻ്റെ ഉടമയായിരുന്നു. മുഗീസിന് തൻ്റെ ഭാര്യ, തൻ്റെ പ്രിയതമ ബരീറയെ ജീവനായിരുന്നു. അവർ സന്തോഷത്തോടുകൂടെ ജീവിച്ചു. ജീവിച്ച് മുന്നോട്ട് പോകുമ്പോൾ അവരുടെ ദാമ്പത്യത്തിൽ ശൂന്യങ്ങൾ വിരിഞ്ഞു. അവർക്ക് കുട്ടികളുമുണ്ടായി. കുട്ടികളും കുടുംബവുമായി സസന്തോഷം അങ്ങനെ ജീവിച്ച് പോവുകയാണ് ബരീറ. ബരീറയെ സംബന്ധിച്ചിടത്തോളം അല്ലലും വിധിയുമൊന്നുമില്ല. കാരണം അവർ ജോലി ചെയ്യുന്നത് ആയിഷ ബീവിയുടെ വീട്ടിലാണ്. അവർക്കെന്ത് വിഷമം വന്നാലും അത് പരിഹരിക്കാൻ ആയിഷ ബീവിയുണ്ട്, മഹാനായ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുണ്ട്. പിന്നെ അവർ ഇസ്ലാമിക കുടുംബത്തിൻ്റെ ഒരു മകളാണ്, ഒരു സഹോദരിയാണ്. ആയതുകൊണ്ട് അത്തരത്തിൽ ഒരാൾക്ക് ഒരിക്കലും ആഴമുള്ള വേദന അനുഭവിക്കേണ്ടി വരില്ല. ഒരു വേദന വരുമ്പോൾ ഒരായിരം കൈകൾ ഒരുപാട് ഭാഗങ്ങളിൽ നിന്ന് തീർച്ചയായും കഴുകാനും തലോടാനും എത്തിച്ചേരും. ബരീറക്ക് വിഷമമൊന്നുമില്ല. പക്ഷേ എന്നാലും ബരീറ എന്ന പെണ്ണിൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ അടങ്ങാത്ത, അടക്കി പിടിക്കാനാവാത്ത മോഹമായി കത്തി ജ്വലിച്ച് നിൽക്കുകയായിരുന്നു അടിമത്വത്തിൽ നിന്ന് മോചിതയാവുക എന്നത്. അത്രമാത്രം വലിയ ഒരു താല്പര്യമായി വളർന്നപ്പോൾ ബരീറ ഒരിക്കൽ ബനു ഹിലാലിലെത്തി. തൻ്റെ ഉടമകളെ കണ്ട് ബരീറ കാര്യം തുറന്നു പറഞ്ഞു. ഞാൻ അടിമത്വത്തിൽ നിന്ന് മോചിതയാകാൻ ആഗ്രഹിക്കുന്നു. അതിന് നിങ്ങൾ എന്താണ് വേണ്ടത് എന്ന് പറയൂ. നിങ്ങൾ പറയുന്ന പണം, തുക ഞാൻ എങ്ങനെയെങ്കിലും ഒപ്പിച്ചു തരാം. ഞാൻ എങ്ങനെയെങ്കിലും അധ്വാനിച്ചുണ്ടാക്കിത്തരാം. അവർക്കിടയിൽ ചർച്ചകൾ നടന്നു. അവർക്കിടയിൽ വിലപേശലുകൾ നടന്നു. അവസാനം തീരുമാനമായി. 9 ഊക്കിയ സ്വർണം ബരീറ ഞങ്ങൾക്ക് നൽകുക. പക്ഷേ എപ്പോഴേലും നിന്നാൽ പോരാ, മറിച്ച് പരമാവധി 9 വർഷത്തിനുള്ളിലായി ഈ തുക തന്നു തീർക്കണം. ഈ തുക തന്നു തീർത്താൽ, 9 ഊക്കിയ സ്വർണം തന്നു തീർത്താൽ അതുമുതൽ നീ സ്വതന്ത്രയായിത്തീരും. എന്തിനും ഏതിനും അധികാരമുള്ള, അവകാശമുള്ള ഒരു സ്വതന്ത്രയായിത്തീരും. അവർ സമ്മതിച്ചു. പക്ഷേ ഒരു കാര്യമുണ്ട്, പിന്നവകാശങ്ങൾ ഞങ്ങൾക്കായിരിക്കണം. അടിമയെ മോചിപ്പിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അടിമയെ വിറ്റു കഴിഞ്ഞാൽ, ഈ അടിമയുടെ ജീവിതം പിന്നെ അവിടെ നിന്നാണ് തുടങ്ങുന്നത്. അവർക്ക് അതിൻ്റെ മുമ്പ് ബന്ധങ്ങളില്ല, മാതാപിതാക്കളില്ല, അനന്തരാവകാശമില്ല, മറ്റൊരു അവകാശവും അധികാരവുമില്ല. അവരുടെ പരമമായ അവകാശം അവരുടെ ഉടമകൾക്ക് തന്നെയായിരിക്കും മതപരമായും ഉണ്ടാവുക. അപ്പോൾ ആയതുകൊണ്ട് അവർ പറഞ്ഞു, നിൻ്റെ പേരിലുള്ള അന്തിമമായ പരമാവകാശം ഞങ്ങൾക്കു തന്നെയാണ്. ആ ഒരു ഉപാധിയോടുകൂടെ നീ സമ്മതിക്കുകയാണ് എങ്കിൽ 9 ഊക്കിയ സ്വർണത്തിന് നിന്നെ ഞങ്ങൾ മോചിപ്പിക്കാൻ തയ്യാറാണ്. ആ വിവരവുമായി ബരീറ ആയിഷ ബീവി റളിയല്ലാഹു അൻഹായുടെ അടുക്കലെത്തി. ആയിഷ ബീവിയോട് പറഞ്ഞു, എൻ്റെ ഉടമകൾ ഇങ്ങനെയെല്ലാമാണ് പറയുന്നത്, അതുകൊണ്ട് നിങ്ങളെന്നെ സഹായിക്കുമോ? ബരീറ ചോദിച്ചു.
ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ബരീറയോട് പറഞ്ഞു, ബരീറ 9 വർഷം കാത്തു നിൽക്കേണ്ട, ഈ 9 ഊഖിയ സ്വർണം ഞാൻ ഒറ്റയടിക്കം കൊണ്ട് തന്നേക്കാം, എന്നിട്ട് നിന്നെ അവരിൽ നിന്ന് മോചിപ്പിച്ചേക്കാം. പക്ഷേ നിൻ്റെ മേലിലുള്ള അവകാശങ്ങളെല്ലാം എനിക്കായിരിക്കണം, അതാണ് എൻ്റെ ഉപാധി. ആയിഷ ബീവിയുടെ ആ വർത്തമാനവുമായി ബരീറ വീണ്ടും തൻ്റെ ഉടമകളുടെ അടുക്കിലേക്കെത്തി. ഉടമകളോട് കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അവർ സമ്മതിച്ചില്ല. ആ അവകാശങ്ങൾ ഒരിക്കലും വിട്ടുതരാൻ കഴിയില്ല എന്ന് പറഞ്ഞു. പിന്നെ വീണ്ടും ബരീറ ആ വർത്തമാനവുമായി ആയിഷ ബീവിയുടെ അടുക്കൽ വന്നു. ആയിഷ ബീവിയുമായി സംസാരിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിൽ അപ്പുറത്തിരിക്കുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇത് കേട്ടു. നബി ചോദിച്ചു, ആയിഷ, എന്താണ് ബരീറയുടെ വിഷയം? ബരീറ എന്താണ് പറയുന്നത്? അപ്പോൾ ഉണ്ടായ കാര്യങ്ങളെല്ലാം ആയിഷ ബീവി പറഞ്ഞു കൊടുത്തു. ബരീറയുടെ അടിമത്വ മോചനത്തിൻ്റെ ത്വരയും അതിന് ഇതുവരെ നടന്ന സംഭവങ്ങളെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മനസ്സിലാക്കി. നബി ആയിഷ ബീവിയോട് പറഞ്ഞു, ആയിഷ, ബനു ഹിലാൽ ഗോത്രക്കാർ എന്തോ ഉപാധി വെക്കട്ടെ, അതൊന്നും വിഷയമല്ല. ആയിഷ പണം കൊടുത്ത് ബരീറയെ വാങ്ങുകയും മോചിപ്പിക്കുകയും ചെയ്തേക്കൂ. ആരാണോ മോചിപ്പിക്കുന്നത്, അടിമത്വത്തിൽ നിന്ന് മോചിപ്പിക്കുന്നത് ആരാണോ, അയാൾക്കാണ് പിന്നവകാശങ്ങളെല്ലാം. മഹാനായ നബിയുടെ ആ വാക്കുകൾ കേട്ടപ്പോൾ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ 9 ഊഖിയ സ്വർണം വിലയായി നൽകിക്കൊണ്ട് ബരീറയെ ആദ്യം വാങ്ങിക്കുകയും പിന്നീട് അടിമത്വത്തിൽ നിന്ന് മോചിപ്പിക്കുകയും ചെയ്തു. അങ്ങനെ ബരീറ റളിയല്ലാഹു അൻഹ തൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ താല്പര്യവും ത്വരയുമായിരുന്ന അടിമത്ത മോചനത്തിലേക്ക്, അതായത് സ്വതന്ത്ര ലോകത്തിലേക്ക് ജീവിതവുമായി കടന്നു വന്നു. അപ്പോൾ പക്ഷേ പുതിയ ഒരു പ്രശ്നം ഈ സംഭവത്തിൽ ഉണ്ടായി. അത് നമുക്ക് അടുത്ത അധ്യായത്തിൽ പറയാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.